ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ വീണ്ടും പണിക്കാരെത്തി. ഗായ്സ്, പണിക്കാരെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പണിക്കാരല്ല, ഒരുപാട് പണിക്കാരുണ്ട്. അപ്പോൾ എന്തൊക്കെ പണിയാണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാനിതിൽ പറഞ്ഞുതരാം. പണിക്കാർ മാത്രമല്ല, നമ്മുടെ എഞ്ചിനീയർ എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്, മുപ്പത് 3D ആയിട്ടുള്ള പരിപാടികളാണ്. എല്ലാം ഫോട്ടോ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഇനി എന്തെങ്കിലും ലാസ്റ്റ് കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അഹങ്കാരി ജാടക്കാരി മാറ്റിക്കോട്ടോ. ഇനി ഇതിൽ കൂടുതൽ ഓള് സംസാരിച്ചിട്ട് ഓളെ പറയാൻ നിൽക്കരുത്. കാരണം ഞാൻ ഓളെ വിളിച്ച് വരുത്തിയത് എന്തിനാന്ന് വെച്ചാൽ അവിടെ കുട്ടീനെ നടന്ന് വരുന്ന എന്താ വെച്ചാൽ ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫൈനൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സജഷൻ മാത്രമല്ല, നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ ഒരു സജഷനും പാട് അടുക്കളയും അതേമാതിരി ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാരണം ഇതിൽ നിൽക്കുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആവണം വീടിൻ്റെ ഉള്ളിൽ. ആ ഇത് ഞാൻ ആഗ്രഹിച്ച മാതിരിയായിരുന്നു. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് മാത്രം പെര വെക്കുമ്പോൾ അത് എൻ്റെ മാത്രം ആഗ്രഹം ആയി മാറൂലേ. അപ്പം ഇതിൽ നിൽക്കുന്ന ആളുകളുടെ ആഗ്രഹം കൂടി മെയിനായിട്ടുള്ള കാര്യം അതാണ്. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനത് ചെയ്താൽ മതി. ഇത് നമുക്ക് എന്താ വെച്ചാൽ നമ്മളിത് പെര കൂടിയിരുന്നാലും നമുക്ക് സമാധാനം വേണം. അപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിന് നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ആ പുറത്തേക്ക് പോകില്ലല്ലോ, അവർക്ക് അവിടെ നിന്ന് തൃപ്തിയോടെ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ആഗ്രഹിച്ച മാതിരിയാവും. ഇനി നമുക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാൻ മടിയാണെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞ ഈ പറഞ്ഞ മാതിരിയൊക്കെ ഞാൻ അടുക്കള സെറ്റ് ചെയ്ത് തന്നിക്കണം. ഈ എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല നമുക്ക് അങ്ങോട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീടിൻ്റെ എന്തൊക്കെ വർക്കാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്നത്. കുറച്ച് പർച്ചേസിങ് കൂടി ഉണ്ട്, എവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുള്ള പർച്ചേസിങ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ നമ്മളെ വരും വീഡിയോസിൽ കാണിച്ചുതരും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാസത്തിൽ ഭയങ്കര പണി തിരക്കുകളാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമ്മളെ വീടിൻ്റെ അപ്ഡേഷൻസ് മാത്രമാണ് കൂടുതൽ തരിക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതുതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ അതൊരു ഉപകാരമാവട്ടെ ഗൈസ് അല്ലേ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ആദ്യത്തെ പണികളൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ക്യാമറ പിടിക്കുന്ന ആളാണ് കേട്ടോ. വേണ്ട, ഇജ്ജ് ക്യാമറ പിടിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അക്ബർ ഖാനെ ഒന്ന് വിളിക്കാം. അക്ബർ ഖാ വെരി, നമുക്ക് എന്നിട്ട് മൂപ്പരെ പരിചയപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാർ. കുറേ ദിവസമായി നമ്മൾ അക്ബർ ഖാനെ കണ്ടിട്ട്. മൂപ്പര് ഇതിൻ്റെ ഓട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളാണ് തിരക്കിൽ പെട്ടായിരുന്നത്. അസ്സലാമു അലൈക്കും. എവിടെയായിരുന്നു? എവിടെ പണികളൊക്കെ? ഡെക്കറേഷന്റെ വർക്കുകൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഫൈനല് ചെയ്തോ? എന്തെങ്കിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ഒക്കെ നമ്മള് 3D കാര്യങ്ങൾ സെറ്റ് ചെയ്തതാണ്. ഇനി എന്തെങ്കിലൊക്കെ 3D സെറ്റ് ചെയ്തോണ്ട് നമുക്ക് ഒന്നുകൂടിയും ഉപകാരപ്പെട്ടു. കാരണം ഇതിന്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ പെരയുടെ എല്ലാ സംഭവവും അതേമാതിരി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിക്ക് ഇങ്ങോട്ട് നിക്ക്. ഓക്കെ, ആദ്യം ഏതാ കാണിക്കണ്ടേ? ലിവിങ്. ലിവിങ് ലിവിങ് കാണിക്കുന്നേ? ലിവിങ് കാണിക്കാല്ലേ. ഏതാ വേണ്ടി? ബെഡ്റൂമിൻ്റെ അവിടുന്ന് കിച്ചൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോളി. അവിടെ അല്ലേ വെച്ചുണ്ടാക്കി തരുന്നേ. ഓക്കെ, ആ ഈ നമ്മളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോവാണ്. ആ അടിപൊളിയായി വന്നില്ല. കിച്ചന്റെ വീഡിയോ കിച്ചണില് നിന്നിട്ട് കാണിച്ചു കൊടുക്കില്ല. എന്നാ കിച്ചന്റെ കിച്ചന്റെ നിക്കാം. ആദ്യം നമ്മള് ഹായ് ബൈ, ഞാൻ സാഗർ. ഇപ്പൊ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ മുത്തുക്ക് എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. മുത്തു, നമ്മളോട് മുത്തു എന്ന് പറഞ്ഞ മുത്തുക്കിയും കൊറേ ഉണ്ട്. മറ്റേ മാമുക്കോട് സലാം പറഞ്ഞല്ലേ, അറബികളെ അവിടെ ചെന്നതിനാ ആരോടും ആരോടും എല്ലാരോടും സലാം പറയും. പക്ഷെ കണ്ട നമ്മളൊരു കട്ടുണ്ട് ഇനി അല്ലേ, താടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ആർക്കും പറയാലോ. അപ്പൊ ഗൈസ് നമ്മള് കിച്ചണിൽ നിന്നിട്ട് കിച്ചന്റെ സെറ്റിങ്സ്, നമ്മള് ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങളെ നമ്മള് വർക്കൊക്കെ ചെയ്യുന്നല്ലേ, നമ്മുടെ കൊല്ലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ കുറച്ച് ദിവസം നമുക്ക് നമ്മുടെ പെരയിൽ കാണാല്ലേ. ഓക്കെ, എന്നാ തുടങ്ങിക്കോ കിച്ചന്റെ. ഒരുപാട് മാറ്റങ്ങൾ തന്നോണ്ട്, മാറ്റങ്ങൾ പറഞ്ഞാൽ നമ്മള് 3D ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ ഓരോ പോയിന്റ് ഇപ്പൊ നമുക്ക് കാണാപാടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് വേണ്ടത് ഒരുപാട് നമുക്ക് പറഞ്ഞതുകൊണ്ട് വിഷയമല്ല. വാഷിംഗ് മെഷീൻ നമുക്ക് എത്ര വരാ? വാഷിംഗ് മെഷീന്റെ പോയിന്റ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മള്. അപ്പൊ അതിന്റെ പോയിന്റും അതെല്ലാ കാര്യങ്ങളും നമ്മള് 3D ചെയ്തുകൊണ്ട് നമുക്ക് ഇനി എളുപ്പത്തിലുണ്ട്. ബാക്കിയുള്ള അതായത് ഈ ഒരു സ്പേസിൽ ആ രണ്ട് ഓൾ ഇട്ടയിലാണ് നമ്മള് വാഷിംഗ് മെഷീൻ വരുന്നത്. അപ്പൊ ഈ അടിയിലുള്ള സ്പേസ് അതില് സ്റ്റോറേജ് ആണ് നമുക്ക് വാഷിംഗ് മെഷീന്റെ പിന്നെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം.
പിന്നെ നീ നമുക്ക് അരിഞ്ചാക്കും ഒക്കെ ഉണ്ടായി, അരിഞ്ചാക്കും എടുക്കും. ജസ്റ്റ് ഒരു സജഷൻ ആണ്. നമ്മളെന്താ വെച്ചാൽ ഈ വാഷിംഗ് മെഷീൻ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ട് ഈ മുകൾ മാത്രം ഗ്ലാസ് വെച്ച് ചെയ്താൽ പോരെ, എന്നാൽ ഈ ഒരു ഗ്യാപ്പിൽ അരിഞ്ചാക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിൽ പോർഷൻ വരുന്നത് ഇതിലിപ്പോൾ നമ്മൾ ഗ്ലാസ് ആണ് ടോട്ടലി കണ്ടിരുന്നത്. അപ്പോൾ അതിന് പകരം ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ഫ്രെയിം ആക്കി കൊടുക്കാം. ഈ ഒരു കംപ്ലീറ്റ് ഭാഗം നമുക്ക് ഗ്ലാസ് ആക്കി മാറ്റാം. പുറത്തേക്ക് കാണുന്നത് ഈ ഒരു പാറ്റേൺ, ഇവിടുത്തെ പാറ്റേൺ ഉണ്ടല്ലോ, ഈ പാറ്റേൺ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ ഐക്കിയയിൽ കണ്ട ആ ഗ്ലാസ് പറഞ്ഞല്ലോ, ആ സ്റ്റോർ റൂമ്, അത് അതായത് ചെറിയൊരു ചേഞ്ച് വരുത്തി. അപ്പം ഇനി ആയിരിക്കും മാറ്റണ്ട. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബാസ്കറ്റ് വരും, ഒരു ഡോറിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ലിക്വിഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓരോരോ അവിടെ നിൽക്കും. ഓക്കെ, നമ്മൾ അതല്ല ഇനി ഇവിടുത്തെ കാര്യം, മറ്റേ പേപ്പർ എടുത്തോളൂ. ഇത് കഴിഞ്ഞല്ലേ, ഈ ഈ സാധനം കണ്ടോ, ഈ ഗുദാമ്, ഇവിടെ ഒരു ഗുദാമ് വരുന്നുണ്ട്. അത് എവിടെ പ്ലെയിൻ, ഒന്നിച്ച് പ്ലെയിൻ ആണ്. അത് ഉള്ളത് അറിയില്ല അല്ലേ, അത് വേണ്ട, അത് ഉള്ളത് അറിയണ്ട. ഓക്കെ അല്ലേ, കപ്പാടെ അത് നമ്മളെ വാളിലുള്ള കളർ ഉണ്ടല്ലോ, സെയിം പാറ്റേൺ ആണ് ആക്കി എടുക്കാം. നമ്മൾ പെയിന്റ് ചെയ്യണ സ്ഥിതിക്ക് നമ്മൾ ഇത് ഒന്നിച്ച് ആക്കി എടുക്കാം. ഇനി അടുത്തത് കിച്ചന്റെ, നമ്മളെ നമ്മളെ കിച്ചന്റെ ഒരു സ്റ്റോറേജ് ആണ് വരുന്നത്. കിച്ചൺ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇനി അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന്, നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതൽ ഇവിടെ എത്ര സ്പേസ് വരുമോ? അതല്ല നമ്മളിത് പറഞ്ഞു, ഇത് ഈ ബോർഡ് കൊണ്ട് തന്നെ ജസ്റ്റ് ഇതാവുമല്ലോ കവർ ചെയ്ത് കൊടുക്കാല്ലേ. ആദ്യം നമ്മൾ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒറ്റയടിക്ക് ഈ സാധനം നമ്മൾ ഐക്കിയയിൽ കണ്ടില്ലേ, ആ ഒരു ലെവലില് പണി കഴിയുമ്പോ അറിയും അതെങ്ങനെ ഉണ്ടാവും. നമുക്ക് കിച്ചന്റെ പരാതികൾ അല്ല, കിച്ചന്റെ പ്രശ്നങ്ങൾ തീർത്തു. ആ നമ്മൾ അതുകൊണ്ടാണ് ഐക്യയില് പോയത്. കളറിന്റെ കാര്യങ്ങൾ അപ്പൊ നമ്മളിപ്പോ ഐക്യയില് മറ്റടുത്ത് പോകണമെന്നുണ്ട് വിചാരിച്ചു, നമ്മൾ എല്ലാം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നില്ല. നമുക്ക് ആ ഒരു ഉപകാരപ്പെടും, നമ്മള് വീട് പണി നടക്കുമ്പോഴും നോക്കാൻ പറ്റും, പിന്നീട് നമ്മള് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ മറ്റുള്ള വീടുകള് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ പോകുമ്പോ നമുക്കൊന്നും കൂടി ഐഡിയ കിട്ടും, നമുക്ക് വീട് വെക്കുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് നോക്കിയിട്ട് കാര്യമില്ല. യെസ്, ഇനി ഇതില് സിങ്ക് കാര്യങ്ങള് ബാക്കിയുള്ള നമുക്കിപ്പോ ഇന്റീരിയറിന്റെ പണികൾ എന്തൊക്കെയാ വരുന്നത് മൊത്തം വരും. നമ്മളെ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്ലേ വർക്ക് വരുന്നത് ഇതിലാണ്, ഇതിലേ വരാം. ബാക്കിയുള്ളിടത്തൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വർക്ക് വരുന്നു. പ്ലൈവുഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മുകൾക്ക് കവർ ചെയ്യില്ലേ, ടോട്ടലായിട്ട് വരുന്നുണ്ട്, ടോട്ടലായിട്ട് വരുന്നുണ്ട്. ഷോറൂമിന് വേറെ സെപ്പറേറ്റ് ഒരു ഏരിയ ഇല്ലാത്തതുകൊണ്ട് റാക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പണി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഒന്നും മാറ്റൂല. അവനാന്റെ പേര് വെക്കുമ്പോ ജാട കുറച്ച് കൂടുതൽ. അതിന്റെ കാര്യം നമ്മളല്ലേ, നമ്മളെ കാര്യങ്ങള് നമ്മളല്ലേ പറയണ്ട, വേറെ ആൾക്കാരൊന്നും പറയാനില്ലല്ലോ. ഇതാണ് സിനു ഡിസൈൻ ചെയ്യാൻ പോകുന്ന റൂം, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ കണിച്ചതാ. ഏതാണ് ആ റൂം, ബെഡ്റൂം വരുന്നത്? ഇതല്ലേ. അപ്പോ ഒരു 10,000 വീഡിയോസ് നോക്കിയിട്ടും ഫ്രെയിമും നോക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്ത റൂമാണ് അല്ലേ. ഓക്കെ, ഇതെങ്ങനെയൊക്കെ വരുന്നത്? ഇതില് നമുക്ക് വരുന്നത് ഇപ്പോൾ ഈ ഈ സാധനം ഒഴിവാക്കാന്നുള്ളതായിട്ട് ഫുൾ ലെങ്തിലുള്ള മിറർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് വാർഡ്രോബ് ആണ്, നേരെ മുകൾക്കും വഴി തടസ്സാവും അല്ലേ. ലൈറ്റ് ഉണ്ടായാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല പിന്നെ അതേമാതിരി ഇത് പിന്നെ അതിന്റെ സൈഡ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കോട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു സിമ്പിൾ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തത്. ടോട്ടൽ ആയിട്ടുള്ള പാനിങ് ഇല്ല.
ബെഡ്റൂം ഒക്കെ സിമ്പിളായിട്ട് കാണിച്ച്. ഇനി പണി കഴിഞ്ഞ് പണിയുടെ ടൈമിൽ തന്നെ കാണിക്കുള്ളൂ അല്ലേ. ഞാൻ ആളുകൾക്ക് പറഞ്ഞെന്നെ പറഞ്ഞിട്ട് മടുക്കേണ്ട വെച്ചിട്ടാണ് ഈ ചെയ്യുന്ന പണികൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി എന്തായാലും ഒരു മാസം നമ്മള് വീടിന്റെ ഫുൾ അപ്ഡേഷൻസ് ഉണ്ടാവും ഇൻഷാല്ല. കാരണം കുറെ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ എവിടുന്ന സാധനം എടുക്കണേ. അതാണ് അതാണ് ഏറ്റവും മെയിൻ അതാണ്. നമ്മൾ വീട് ഇടുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഉപകാരം വേണ്ടേ. സെറ്റ് നമ്മൾ ഈ കബോർഡിന്റെ വർക്ക് ഈ സാധനം ഈ കളർ മാറ്റാൻ കഴിയും. അത് നമ്മള് ആ മറ്റേ ഇതിലും ലൈറ്റ് മൈക്ക വെച്ചാൽ ഒന്നും കൂടി രസം ഉണ്ടാവില്ലേ. ഇല്ല കുഴപ്പമില്ല, ഇതിപ്പോ പറഞ്ഞു നമ്മൾ ആദ്യം സ്ട്രക്ചർ ചെയ്യുള്ളൂ. സ്ട്രക്ചർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ഒരു നമ്മള് സെലക്ഷൻ വരുന്നത്, മൈക്ക സെലക്ഷൻ വരുന്നത്. ഇപ്പൊ സ്ട്രക്ചർ ആണ് ആദ്യം നമ്മൾ ഫിനിഷ് ചെയ്യാം. ഡാർക്കിലേക്ക് പോവാതെ സ്റ്റെയറിന്റെ വുഡ് ഉണ്ടല്ലോ അതിലേക്ക് തീം, ആ തീം ഒക്കെ വെച്ചിട്ടാണ് നമ്മള് ടോട്ടലായിട്ട് മൈക്ക ഫിനിഷിങ് എടുത്തുള്ളത്. അത് മറ്റേ ലൈറ്റ് കളർക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അടുത്ത കഴിഞ്ഞ് മൈക്ക സെലക്ഷനിലാണ് വരുന്നത്, അതിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പൊ സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമ്മള് എന്ത് വേണമെങ്കിലും ഇപ്പൊ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ചാൻസ് നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ. ആ എല്ലാം ചെയ്യും, ലിവിങ് വരുന്ന കേട്ടോ. കുഷന്റെ നമുക്ക് ഈ മൂലക്കില് ആ ലൈറ്റിന്റെ പോയിന്റ് അതാണ് അല്ലേ. അത് നമ്മള് ചെയ്യിപ്പിക്കണതാ, കസ്റ്റമൈസ് ചെയ്യണതാണോ ഓർഡർ ചെയ്ത് വരുത്തിക്കണതാണോ ലാഭം വരാം? രണ്ടും വ്യത്യാസം തന്നെയാണ്. ഇതിനാണ് നമ്മള് മറ്റുള്ളവർക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മള് നോക്കണത്. അപ്പൊ ഇതേ സെയിമിൽ തന്നെ റേറ്റ് പുറത്തുനിന്ന് എടുക്കണ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. ഈ സാധനം തന്നെ നമ്മള് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിക്ക് പകുതി വരും. അപ്പൊ ആ വ്യത്യാസം നന്നായിട്ട് മാറ്റേണ്ടി വരും. നമ്മള് ഹൈലൈറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച് വൃത്തിയാക്കണം വിചാരിച്ച നമ്മുടെ ഹാളാണ്. കിച്ചണും റൂമൊക്കെ ഉള്ളത് ഹാള് അതിനനുസരിച്ച് നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാളില് ഡൈനിങ് സെക്ഷൻ ഇത്. ആ 3D നോക്കട്ടെ, 3D ഇതാണ് വരുന്നത്. ഇത് സ്റ്റെയർ ഇല്ലാത്ത ഭാഗമാണ്. നമുക്ക് ഒരു സൈഡ് കസാരയും ഒരു സൈഡ് ബെഞ്ചും. പ്ലേ ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൗട്ട് ചോദിക്കണേ, നമുക്ക് ഈ മൂന്ന് ബൾബ് ഉണ്ടോ? ഈ മൂന്ന് ബൾബ് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ. ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് ഇങ്ങനത്തെ ലൈറ്റ് കൊടുത്തുള്ളത്. ഈ മൂന്ന് വയറട്ടത് പിന്നെ ഇനി ഒന്നിച്ചാക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. അതിപ്പോ ഒരു വടി പോലെ വെച്ചിട്ട് ആ വടിയിൽ വരുന്ന ലൈറ്റ് നമുക്ക് ഇൻഷാ ലൈറ്റിന്റെ പിന്നെ നോക്കാം. ഫോക്കസ് ചെയ്തിട്ടുള്ള ലൈറ്റാണ് നമ്മള് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ സ്റ്റെയർ വരുന്ന ഭാഗല്ലേ, അതിന്റെ സ്റ്റെയർ സെക്ഷനാണ് അത് വരുന്നത്. ഓക്കെ, സ്റ്റെയർ സ്റ്റെയറിന്റെ പണി ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഇവിടുത്തെ ഈ വുഡാക്കി മതി, ഈ വുഡിലേക്ക് ഇതേ തീമിൽ നമ്മളത് കൂടുതൽ ഒരു കളറിലേക്ക് പോകണ്ടല്ലോ അതെയോ. ഇല്ല കൂടുതൽ ഇത് ഇവിടെ ഓൾറെഡി ആ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് അത് തന്നെ വരുള്ളൂ ആ ഒരു കളറിന്. പിന്നെ നമ്മൾ ഒരുപാട് കളറിലേക്ക് പോകുമ്പോ നമുക്ക് മൈക്കൊക്കെ ഒരുപാട് വേസ്റ്റ് ആണ് വരിക. ലാഭുണ്ടാക്കി തരുണ്ടോ? ഏറ്റവും നല്ല ഒരു മൈക്ക അത് ചെയ്യാണ് നല്ലത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറാണ് വരുന്നത്, നമ്മളൊരു ഇതിനോട് സാമ്യമായിട്ടുള്ള കളർ തന്നെയാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇല്ല വൈറ്റിക്ക് അവര് നമ്മളിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ ഉണ്ടല്ലോ അതിലേക്ക് ബെറ്റർ ആണ് ആ കളർ. ഏകദേശം ഇതിലേക്കും ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ ആ ഒരു രീതി തന്നെ വരിക, കളർ കോമ്പിനേഷൻ തന്നെ വരിക. ഇതിന്റെ വേറെ ഭാഗം ഉണ്ടാവും ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ നടുമുറ്റത്തിന്റെ ഭാഗം വരുന്നത്. ഇത് നമ്മുടെ സ്റ്റഡി അല്ലേ വരുന്നത്, ആ ഭാഗം സ്റ്റഡി ഏരിയ ആണ് വരുന്നത്. ഓക്കെ, ഈ കോർണർ സെക്ഷനിലാണ് ഈ കാണുന്ന പീകോക്ക് കളറ് സോഫ സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിങ്ങനെ ഫോട്ടോ എടുത്ത് വന്നതിനനുസരിച്ചാണ് സെറ്റ് ചെയ്തായില്ലേ.
നമ്മളെ ഉമ്മ കിടക്കുന്ന റൂമാണ് കേട്ടോ. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, ഈ ഉമ്മാന്റെ റൂം നമ്മള് പക്ക ഇതാക്കിന്നൊന്നും പറഞ്ഞു. ഉമ്മാന്റെ റൂമൊക്കെ നോക്കിയൊക്കെ ലക്ഷറി റൂമാണ്. ഓക്കെ, നല്ല അനുഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതാക്കിയാ മതി. ഓക്കെ, അത് സ്റ്റഡിയുടെ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ബേവിൻ്റെ വരുന്നില്ല, ബേവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഈ ഹാളിന്ന് കാണുന്ന ഈ കോമൺ ബാത്റൂം, ഇത് ഇന്റീരിയറിലെ വരാ? ഈ സെക്ഷൻ പാനലിംഗിൽ വരും. ആ പാനലിംഗ് ഈ വുഡ് കളറിലൊക്കെ പോവാം. ഒക്കെപ്പാട് ചുവത്ത കളറാവോ? ഇല്ല, ഞാൻ ചോദിക്കുന്ന അതല്ല. അത് നമുക്ക് അല്ലേ ഒരു ഗ്രേ ടൈപ്പ് മാറ്റല്ലേ. പിന്നെ ഈ ഒരു സെക്ഷൻ കമ്പിയല്ലേ വരുന്നത്? ബ്ലാക്ക്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വാർഡ്രോബിന്റെ സെക്ഷൻ ആയിട്ട് വരും. ഇതില് ഈ താഴ് ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റോറേജ് വരും. ഫുൾ ആയിട്ട് ഹാങ്ങിങ് ആണ് ഇതിൽ വരുന്നത്. ഒന്നിച്ചുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഒരു 1 meter ഉണ്ടാവും. ഇത് രണ്ട് ഡ്രോ വരും. പിന്നെ താഴ് ഭാഗത്ത് ഒരു സ്റ്റോറേജ് വരും. പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ സ്റ്റെപ്പിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. ഏകദേശം ഒരു 1 week കൊണ്ടൊക്കെ പരാതിയും പരിഭവങ്ങളും പേടിയും എല്ലാം മാറാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളെ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടാവുന്നല്ലോ എന്നല്ലേ. ഇങ്ങനെ ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊലി കഴിച്ച കോഴിയുടെ മാതിരിയാണ്, വെറും ആ ഒരു തൊലില്ലാത്തൊരു മാതിരി നിൽക്കണേ. നമ്മളെന്തായാലും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കൂലല്ലോ. ഇതിന്റെ പണി കഴിഞ്ഞില്ല, ഇതൊരു 60% പണി കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. ഇനി നമ്മളെ സ്റ്റഡി ഏരിയ ആണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കോ, സ്റ്റഡി ഏരിയ ആണ്, പഠിക്ക വിദ്യാഭ്യാസം കേട്ടോ. വിദ്യാഭ്യാസം മെയിൻ ആണെന്നാണ് ഇവിടെ സ്റ്റഡി. ഇതാ ഇതിലെ ഈ ഒരു സെക്ഷനാണ് സ്റ്റഡി വരുന്നത് അല്ലേ. ഓക്കെ, ഭാഗത്ത് അതായത് കുട്ടീനെ പഠിപ്പിക്കാന് ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന മുത്തോട്ടെ. എവിടെ നാട് വരുന്നത്? വളാഞ്ചേരി. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പത്തെ അപ്ഡേഷൻസ്. ഇനി എന്തായാലും പണിക്കാരും എല്ലാം ആർഭാടങ്ങളായിട്ട്, ആർഭാടം എന്നല്ല ഒക്കെ കൂടുതൽ, ആർഭാടം എന്നല്ല വാക്കേ വരുന്നില്ല, ഒക്കെ ഇതായിട്ടുണ്ടാവും, സജീവമായിട്ടുണ്ടാവും ഇൻഷാല്ല. ഓക്കെ അല്ലേ, ഇൻഷാല്ല നമുക്ക് ഓരോ അപ്ഡേഷൻസ് കാണാം അല്ലേ. എന്താണ് സിബോ അഭിപ്രായം? എന്താ ഒക്കെ വിചാരിച്ച മാതിരിയായില്ലേ? ഒക്കെ ഗൈസ് വിചാരിച്ച മാതിരിയായി. അപ്പം എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി ഇനി പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പണികളുടെ അപ്ഡേഷൻ അപ്പം തരാം. എന്തൊക്കെ പണികളാണ് നടക്കുന്നത്, ഇനി അടുത്തത് എന്തൊക്കെ, നമ്മൾ ഇനി എന്തൊക്കെ പണിയാണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്? സ്റ്റെയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഇന്റീരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത പെയിന്റിന്റെ സെക്ഷൻ ലെവലിലേക്ക് പോകണം. ഇലക്ട്രിക്കൽ വർക്ക്, പൈപ്പിന്റെ വർക്ക്, ഇലക്ട്രിക്കൽ പ്ലംബിംഗിന്റെ അപ്പോ ലാസ്റ്റ് സ്റ്റേജിലാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും ഇത്ര വരെ എത്തിയില്ല ഇല്ല. ലോണ് എന്നതിലേക്ക് ഞാന് വല്ലാതെ പോയതുമില്ല, അതുകൊണ്ട് ഏകദേശം ഈ ഒരു ലെവല് വരെ എത്തി. പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ എഞ്ചിനീയറിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇവിടെ പ്രസീനോട് എന്താണ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പണിക്കാരും സെറ്റ് ചെയ്തിട്ടില്ല, അതാത് നല്ല പണിക്കാരൊക്കെ മൂപ്പർ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും രാവിലത്തെ ഗ്രൂപ്പിനെ സമീപിച്ചോളി. പുള്ളിയാണ് ഒരു രക്ഷയല്ല. അത് നമ്പർ ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.